മാത്രമാണ് ഇതുവരെ മുസ്ലിം ലീഗിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുള്ളത്. 1996 കോഴിക്കോട് രണ്ട് മണ്ഡലത്തിൽ നിന്നും ഖമറുന്നിസ അൻവറാണ് ജനവിധി തേടിയത്. ഇത്തവണ ഒരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഖമറുന്നിസ അൻവർ. ഖമറുന്നിസ അൻവർ ഓർത്തെടുക്കുകയാണ്, 1996 തെരഞ്ഞെടുപ്പ് കാലം തീർത്തും അപ്രതീക്ഷിതമായാണ് പാർട്ടി മത്സരിക്കാൻ നിർദ്ദേശിച്ചതെന്ന് ഖമറുന്നിസ അൻവർ. കുറമ്പയിൽ അഹമ്മദ് അജി സാഹിബ് ലീഗിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ സെക്രട്ടറി അവരായിരുന്നു. അവരെന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കോഴിക്കോട് രണ്ടിൽ അസംബ്ലി സീറ്റിൽ നിങ്ങളെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്, എന്താ അഭിപ്രായം ചോദിച്ചു. ഞാൻ തന്നെ ഒന്ന് അമ്പരുന്നു. ഇളമരം കരിയുമായിരുന്നു എതിരാളി. 8766 വോട്ടിന് പരാജയപ്പെട്ടുവെങ്കിലും നല്ല മത്സരം കാഴ്ചവെക്കാനായി. മുഹമ്മദ് അലി ഷാബ് തങ്ങൾ ആരോ പോയി പറഞ്ഞത്ര, ഞാൻ വളരെ ക്ഷീണിച്ചിട്ടുണ്ട്, അങ്ങനെ അങ്ങനെ. അപ്പം എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇടക്കിടക്ക് ജ്യൂസൊക്കെ കൊടുക്കണം, അധികം ക്ഷീണം. അപ്പം എനിക്ക് വലിയൊരു ആശ്വാസമായി, തങ്ങൾ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ. കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും എന്തുകൊണ്ട് മറ്റൊരു വനിതാ സ്ഥാനാർത്ഥി ലീഗിൽ നിന്നും ഉണ്ടായില്ല എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. സീറ്റ് തരും തരും ഞങ്ങൾ അവസാന നിമിഷം വരെ പ്രതീക്ഷിക്കും, അങ്ങനെ ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചിട്ട്. വനിതകൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി നിശ്ചിത ശതമാനം പ്രാതിനിധ്യം ഉറപ്പാക്കാൻ നിയമം വരേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ ഈ സ്ഥിതിക്ക് മാറ്റം വരൂ. വനിതാ ബില്ല് പാസ്സാക്കിയോ ഇതുവരെ? അതെന്താ സമസ്തനെ കൊണ്ടല്ലോ എന്താ ബില്ല് പാസ്സാക്കാത്തത്? എന്താ ബില്ല് പാസ്സായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ MLA MP ഇത്ര കൊടുക്കണം എന്ന് പറയും. ആ സംവരണം വന്നുകൊണ്ടല്ലേ, സംവരണം ഇല്ലെങ്കിൽ ഒരിക്കലും സ്ത്രീകൾക്ക് ആ ഉന്നത പദവികൾ കൊടുക്കൂല, ആരും തന്നെ, ഏത് പാർട്ടിയും തന്നെ. ഇത്തവണ ഏതെങ്കിലും ഒരു സീറ്റിൽ ലീഗിൽ നിന്നും വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഖമറുന്നിസ അൻവർ പങ്കുവെക്കുന്നത്. കൂടുതൽ സീറ്റിന് ചോദിക്കണം, നേതൃത്വം കൂടുതൽ സീറ്റിന് ചോദിക്കണം, വനിതകൾക്ക് സീറ്റ് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാൻ പറ്റുന്ന അതല്ലേ, അത് എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ചോദിക്കുന്നതെന്നും പറഞ്ഞു. എനിക്ക് വേണ്ട, ഞാൻ എനിക്കല്ല ചോദിക്കുന്നത്, മറ്റുള്ള സ്ത്രീകൾക്കാണ്, കഴിവുള്ള സ്ത്രീകൾ ഇന്നുണ്ട്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, News 18. മലമ്പുഴയിൽ ത്രികോണ മത്സരത്തിന് തുടക്കമിട്ട BJP പ്രചാരണം തുടങ്ങി. സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ ചുവരെഴുത്തുകൾക്കാണ് BJP തുടക്കം കുറിച്ചത്. എന്നാൽ ആരു പ്രചാരണം തുടങ്ങിയാലും മലമ്പുഴയിൽ വിജയം ആവർത്തിക്കുമെന്നാണ് CPM നിലപാട്. മലമ്പുഴയിൽ കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ BJP സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർ തന്നെ ഇത്തവണയും മത്സരിക്കുമെന്ന് ഉറപ്പായതോടെയാണ് BJP മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങിയത്. ഔദ്യോഗിക പ്രഖ്യാപനം വരാത്തതിനാൽ പേരെഴുതാതെ തിരഞ്ഞെടുപ്പ് ചിഹ്നം വരച്ചുള്ള ചുമരെഴുത്തുകൾക്കാണ് തുടക്കമായത്. ഇത്തവണ മലമ്പുഴയിൽ BJP അട്ടിമറി വിജയം നേടുമെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു. ഇത്തവണ മലമ്പുഴയിലെ വലിയ വിജയപ്രതീക്ഷയാണ് BJP. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഒരു പ്രധാന ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ അവിടുത്തെ വികസന പ്രശ്നങ്ങൾ ഉയർത്തി അവിടുത്തെ ജനങ്ങളുടെ ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇടപെടാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും തണുത്ത തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുന്നതാണ് ഞങ്ങൾ കരുതുന്നത്. VS അച്യുതാനന്ദനായിരുന്നു കഴിഞ്ഞ തവണ മലമ്പുഴയിൽ നിന്ന് വിജയിച്ചത്. മലമ്പുഴ CPM ഉറച്ച കോട്ടയാണെന്നും ഇവിടെ ഇത്തവണയും വിജയം ആവർത്തിക്കുമെന്നും CPM വ്യക്തമാക്കി. ഇവിടെ അത്ര ശക്തമായ മത്സരം സംഘടിപ്പിക്കാനുള്ള വളർച്ചയൊന്നും BJP കോൺഗ്രസിനും എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഒരു ശക്തമായ കേന്ദ്രം തന്നെയാണ് മലമ്പുഴ. അതിലൊന്നും ഒരു ചെറിയ അനക്കം പോലും സൃഷ്ടിക്കാൻ ഇവർ രണ്ടു വഴിക്കാർക്ക് കൂടിയാലും കൂടി കഴിയില്ല. കഴിഞ്ഞ തവണ കോൺഗ്രസ് മലമ്പുഴയിൽ 3rd സ്ഥാനത്തായിരുന്നു. എന്നാൽ ആ സാഹചര്യം നിലവിലില്ലെന്നും ഇത്തവണ നേട്ടമുണ്ടാക്കുമെന്നും DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. മലമ്പുഴയിൽ ഒരു തിരുത്തൽ അനിവാര്യമാണ്. അവിടെ ശക്തമായ പോരാട്ടം UDF നടത്താൻ കഴിയും. അതിനനുസൃതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. കോൺഗ്രസിലെല്ലാവരും ഒറ്റക്കെട്ടാണ്, നേതൃത്വത്തെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പറ്റിയൊരു സ്ഥാനാർത്ഥി, ഏറ്റവും ശക്തമായി പോരാടാൻ പറ്റിയൊരു സ്ഥാനാർത്ഥി ഇത്തവണ മലമ്പുഴയിൽ ഉണ്ടാവും. CPM മുൻതൂക്കമുള്ള മണ്ഡലമാണ് മലമ്പുഴ. എന്നാൽ കഴിഞ്ഞ തവണ BJP 2nd സ്ഥാനത്തെത്തിയതോടെയാണ് മലമ്പുഴയിലെ മത്സരം ഇത്തവണ ശ്രദ്ധേയമാകുന്നത്. News 18 പാലക്കാട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച KPCC ജനറൽ സെക്രട്ടറി K. പ്രവീൺകുമാർ. മറ്റിടങ്ങളിലൊക്കെ സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുമ്പോൾ നാദാപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. മുന്നൊരുക്കമെന്ന പേരിൽ മണ്ഡലം കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചരിത്രത്തിൽ ഒരു തവണ മാത്രമാണ് നാദാപുരം വലത്തേക്ക് ചാഞ്ഞത്, 1960. എന്നാൽ ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലവും നാദാപുരം തന്നെ. കഴിഞ്ഞ തവണ 4759 വോട്ടിനാണ് CPIയിലെ EK വിജയൻ KPCC ജനറൽ സെക്രട്ടറി K. പ്രവീൺകുമാറിനെ പരാജയപ്പെടുത്തിയത്.
എന്നാൽ കഴിഞ്ഞ 5 വർഷമായി നാദാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രവീൺകുമാർ ഇത്തവണ ജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ പ്രവീൺകുമാറിന്റെ പേര് മാത്രമാണ് പരിഗണനയിലുള്ളത്. സീറ്റ് വിഭജനത്തിനും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനും മുൻപ് തന്നെ കോൺഗ്രസ് നാദാപുരത്ത് പ്രവർത്തനവും തുടങ്ങി. മുന്നൊരുക്കം എന്ന പേരിൽ മണ്ഡലം കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കഴിഞ്ഞ തവണത്തെ പരാജയം ഇക്കുറി ജയമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് പ്രവീൺ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മുന്നൊരുക്കം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ക്യാമ്പാണ്. ഇത്തരം പരിപാടികൾ എല്ലാ പഞ്ചായത്തുകളിലും നടക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി UDFഉം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്ക പത്രം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട, ഇത്തവണ നാദാപുരത്ത് ജയിച്ചു പോകുന്നത് UDFന്റെ പ്രതിയായിരിക്കും, അതിലൊരു തർക്കവും വേണ്ട. ബാലുശ്ശേരിയും നാദാപുരവും വെച്ചുമാറാൻ CPM ശ്രമം നടത്തിയിരുന്നെങ്കിലും CPI വഴങ്ങിയിട്ടില്ല. സിറ്റിംഗ് MLA EK വിജയൻ തന്നെ LDF സ്ഥാനാർത്ഥിയായെത്തുമെന്നാണ് സൂചന.